കർണാടക തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസ്സിന് മുൻതൂക്കം പ്രവചിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക്, പി മാർക്ക്, ടിവി 9, സി ന്യൂസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സി ന്യൂസ് എക്സിറ്റ് പോൾ അനുസരിച്ച് ബിജെപി 79 മുതൽ 94 സീറ്റുകൾ വരെയും, കോൺഗ്രസ് 103-നും 118-നും ഇടയിലും, JDS 25-നും 33-നും ഇടയിൽ സീറ്റുകൾ നേടും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മൂന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ NDTV പുറത്തു വിട്ടിരിക്കുന്ന ഒരു വിവരമാണ്, മൂന്ന് എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത് തൂക്കു സഭയ്ക്കാണ് കർണാടകയിൽ സാധ്യത എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിന് മുൻതൂക്കം കൽപ്പിച്ചിരിക്കുന്നു. JDS കറുത്ത കുതിരയാകും എന്നുള്ള രീതിയിൽ, അത്തരത്തിൽ കിങ് മേക്കർ റോളിലേക്ക് JDS മാറും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. സമഗ്രമായ വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, ഇപ്പോൾ കർണാടകയുടെ എക്സിറ്റ് പോളുകൾ പുറത്തു വരികയാണ്. ഈ എക്സിറ്റ് പോൾ പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് JDS ഇത്തവണ ഒരു കറുത്ത കുതിര അല്ലെങ്കിൽ ഒരു കിങ് മേക്കർ ആകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തു വന്ന ഒരു ഫല ഒരു എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു ഭൂരിപക്ഷം BJP കോൺഗ്രസ്സിനോ ലഭിക്കുന്നില്ല. റിപ്പബ്ലിക് TV PMARK സർവേ പ്രകാരം BJP 85 മുതൽ 100 സീറ്റ് വരെയായിരിക്കും BJP ലഭിക്കുക. കോൺഗ്രസിന് 94 മുതൽ 108 സീറ്റ് വരെ PMARK സർവേ, റിപ്പബ്ലിക് TV PMARK സർവേ പ്രവചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ JDSന് 24 മുതൽ 32 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 2 മുതൽ 6 സീറ്റ് വരെയുമാണ് റിപ്പബ്ലിക് PMARK സർവേ പ്രവചിക്കുന്നത്. അതിൽ കർണാടകയിൽ ആകെ 224 സീറ്റുകളാണുള്ളത്. അതിൽ ഒരു ഭൂരിപക്ഷത്തിന് വേണ്ടത് 113 സീറ്റുകളാണ്. എന്നാൽ 113 എന്ന സംഖ്യയിലേക്ക് എത്താൻ ആ ഒരു സർവേയിൽ ഒരു BJP അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ TV9 ഒരു സർവേയിൽ BJP 88 മുതൽ 98 സീറ്റ് വരെയാണ് പറയുന്നത്. കോൺഗ്രസ്സിന് 99 മുതൽ 109 സീറ്റ് വരെയും JDSന് 21 മുതൽ 26 സീറ്റ് വരെയുമാണ് ഈ TV9 എക്സിറ്റ് പോള് പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസ് നേഷൻ്റെ സർവേയിൽ CGS എക്സിറ്റ് പോളിൽ പറയുന്നത് BJP അവരുടെ ന്യൂസ് നേഷൻ്റെ എക്സിറ്റ് പോളിൽ ഒരു മുൻതൂക്കം ലഭിക്കുന്നത്. BJP 114 സീറ്റും കോൺഗ്രസ്സിന് 86 സീറ്റും JDSന് 21 സീറ്റുമാണ് ഈ ന്യൂസ് നേഷൻ്റെ എക്സിറ്റ് പോളിൽ പ്രവചിക്കുന്നത്. സി ന്യൂസിൻ്റെ എക്സിറ്റ് പോളിൽ കോൺഗ്രസ് സർക്കാർ വരുമെന്നതാണ് സി ന്യൂസിൻ്റെ എക്സിറ്റ് പോള് പ്രവചിക്കുന്നത്. സി ന്യൂസിൻ്റെ ആ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ BJP 79 മുതൽ 94 സീറ്റ് വരെയും, കോൺഗ്രസ് 103 മുതൽ 118 സീറ്റ് വരെയും, JDS 25 മുതൽ 33 സീറ്റ് വരെയും നേടുമെന്നാണ് സി ന്യൂസിൻ്റെ എക്സിറ്റ് പോള് പ്രവചിക്കുന്നത്. അത്തരത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ഒരു BJP കോൺഗ്രസ്സിനും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള സർവേകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 5 എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിൽ 3 എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസ്സിന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. 2 എക്സിറ്റ് പോളുകളാണ് BJP മുൻതൂക്കം പ്രവചിക്കുന്നത്. BJP മുൻതൂക്കം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ ന്യൂസ് നേഷൻ CGS എക്സിറ്റ് പോളാണ്. അതിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്, 114 സീറ്റ് BJP ലഭിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ സുവർണ ജൻകി ബാത്ത് എക്സിറ്റ് പോളിലും BJP സർക്കാരായിരിക്കും അധികാരത്തിൽ വരിക എന്നൊരു പ്രവചനം. അത് മാത്രമല്ല, ഒരു ക്ലോസ് കോൺടെസ്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏഷ്യാനെറ്റ് സുവർണയുടെ ഈ എക്സിറ്റ് പോൾ പ്രവചനവും സൂചിപ്പിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും നീലിമ, അതായത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ജൻകി ബാത്ത് പ്രവചിക്കുന്നത് BJP 117 വരെ സീറ്റ് ലഭിക്കാമെന്നാണ്, കോൺഗ്രസ്സിന് 109 സീറ്റ് വരെ ലഭിക്കാം എന്നതാണ്. അപ്പോഴും JDSന് 21 മുതൽ 26 സീറ്റ് വരെ ഈ ജൻകി ബാത്ത് എക്സിറ്റ് പോളിലും പറയുന്നുണ്ട്. നിലവിൽ എല്ലാ എക്സിറ്റ് പോളുകളിലും JDSന് കൃത്യമായിട്ടൊരു സീറ്റ് നൽകുന്നുണ്ട്. അത് 20 മുതൽ 35 സീറ്റ് വരെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും JDSന് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് JDS ഇത്തവണ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു കിങ് മേക്കർ, കറുത്ത കുതിര എന്നൊരു തലത്തിലേക്ക് JDS മാറാനുള്ള എല്ലാ സാധ്യതകളും ഈ എക്സിറ്റ് പോള് വെച്ച് പ്രവചിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ കർണാടകയിൽ നടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഒരു പാർട്ടിക്കും മുൻതൂക്കം അല്ലെങ്കിൽ ഒരു
ഭൂരിപക്ഷ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കോസ്റ്റൽ കർണാടകയിൽ ആകെ 19 സീറ്റുകളാണുള്ളത്. ഇതിൽ 16 സീറ്റുകളും ബിജെപിക്ക് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നാണ് മനസ്സിലാകുന്നത്. അത് അതുകൂടി ഒന്ന് അപഗ്രഥിച്ചിട്ട് പോവാം. കാരണം കോസ്റ്റൽ കർണാടക എപ്പോഴും ഇവിടെ സാധാരണക്കാരുടെ മനസ്സറിയുന്ന വോട്ടുകൾ വന്ന് വീഴുന്നത് മിക്കവാറും കോസ്റ്റൽ കർണാടകയിലാണ്. പക്ഷേ അവിടെ 19 സീറ്റിലും 16 ബിജെപിക്കാണ് മുൻതൂക്കം എന്നാണ് പ്രഡിക്ഷൻ വരുന്നത്. നീലിമ, തീർച്ചയായിട്ടും ഇത്തവണ ഈ എക്സിറ്റ് പോൾ പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത് കോസ്റ്റൽ കർണാടകയുടെ ഒരു എക്സിറ്റ് പോളാണ്. കാരണം കോസ്റ്റൽ കർണാടകയിൽ ആകെയുള്ളത് 19 സീറ്റുകളാണ്. ഈ 19 സീറ്റിൽ 16 സീറ്റും ബി ജെ പി നേടുമെന്ന ഒരു പ്രവചനമാണ് ഏറെക്കുറെ എല്ലാ എക്സിറ്റ് പോളുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 16 സീറ്റുകൾ ബി ജെ പിക്ക് ഒപ്പവും 3 സീറ്റുകൾ കോൺഗ്രസിനൊപ്പവും എന്നതാണ് ഈ കോസ്റ്റൽ കർണാടകയിലെ 19 സീറ്റുകളുടെ ഒരു എക്സിറ്റ് പോൾ പ്രവചനം വരുന്നത്. അതിൽ ജെ ഡി എസിന് ഈ കോസ്റ്റൽ കർണാടകയിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള പ്രവചനങ്ങളുമാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. അത് വളരെ ഒരു നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം കോസ്റ്റൽ കർണാടകയിൽ ഇത്തവണ ബി ജെ പിക്ക് വലിയൊരു ഒരു പിന്തുണ ലഭിക്കുന്നു എന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ തന്നെയാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കർണാടകയെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള മത്സരം നടന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ കൃത്യമായിട്ടൊരു മുൻതൂക്കം വിഷ്ണു, ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. സെൻട്രൽ കർണാടകയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അവിടെ കോൺഗ്രസിന് വലിയൊരു ലീഡ് അവിടെ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസ് 18-ഉം 12-ഉം ഇടയിൽ സീറ്റ് നേടും എന്ന് പറയുന്നു. ബി ജെ പിക്ക് ആകട്ടെ 12 മുതൽ 16 സീറ്റ് വരെ, ജെ ഡി എസിന് 2 സീറ്റും നേടുമെന്ന് പറയുന്നു. അതായത് കോസ്റ്റൽ കർണാടക ബി ജെ പിക്ക് ഒപ്പം എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രവചിക്കുമ്പോൾ മധ്യ കർണാടകയിലേക്ക് വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് ഒരു മുൻതൂക്കം കൽപ്പിക്കുന്നു. ഒപ്പം ജെ ഡി എസിന് 2 സീറ്റ് കൂടി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഹിന്ദുസ്ഥാൻ ടൈംസ് പങ്കുവെക്കുന്നുണ്ട്. എന്താണ് മധ്യ കർണാടകയിലെ സാഹചര്യം? തീർച്ചയായിട്ടും നിലിമ, അതുതന്നെയാണ്. കാരണം ഒരു കോസ്റ്റൽ മേഖല ഇത്തരത്തിൽ ബി ജെ പിക്കൊരു മുൻതൂക്കം നൽകുന്നു എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന എക്സിറ്റ് പോളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെയാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സി വോട്ടറിൻ്റെ ഒരു എക്സിറ്റ് പോളിൽ കോസ്റ്റൽ കർണാടകയിൽ ബി ജെ പിക്ക് 15 മുതൽ ആകെ 19 സീറ്റാണുള്ളത്. അതിൽ 15 മുതൽ 19 സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കാമെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിന് 0 മുതൽ 6 സീറ്റ് വരെ ാണ് സി വോട്ടർ കോസ്റ്റൽ കർണാടകയിൽ പ്രവചിക്കുന്നത്. എന്തായാലും പുറത്തു വരുന്ന എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ കോസ്റ്റൽ മേഖലയിൽ ബി ജെ പിക്കാണ് വലിയൊരു മുൻതൂക്കം പ്രവചിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മധ്യ ഒരു കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ്സിന് മുൻതൂക്കം പ്രവചിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. 12 മുതൽ 18 സീറ്റ് വരെ കോൺഗ്രസ്സിന് ലഭിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൽ പല സർവേകളും മറിഞ്ഞ പല എക്സിറ്റ് പോളുകളും വരുന്നുണ്ട്. നവ് ഭാരത് എക്സിറ്റ് പോൾ പറയുന്നത് മധ്യ കർണാടകയിൽ ബി ജെ പിക്ക് 16 മുതൽ 18 സീറ്റ് വരെയും കോൺഗ്രസ്സിന് 8 മുതൽ 10 സീറ്റ് വരെ ലഭിക്കാമെന്നാണ്. പക്ഷേ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ വെച്ചിട്ട് കോൺഗ്രസ്സിനാണ് ഈ മധ്യ കർണാടകയിൽ ഒരു ആധിപത്യം ലഭിക്കുക എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എക്സിറ്റ് പോളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് വളരെ വലിയ തരത്തിൽ, അതായത് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എക്സിറ്റ് പോളിൽ ഈ മധ്യ കർണാടകയിൽ ആകെ ഉള്ളത് 35 സീറ്റുകളാണ്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയത് കോസ്റ്റൽ കർണാടകയിൽ 19 സീറ്റുകൾ, ആ 19 സീറ്റിൽ ബി ജെ പിക്ക് ഒരു മുൻതൂക്കമുണ്ട്. അതേസമയം മധ്യ കർണാടകയിൽ 35 സീറ്റുകളാണുള്ളത്. ആ 35 സീറ്റിൽ ബി ജെ പി 12 മുതൽ 16 വരെ എന്നതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 12 മുതൽ 18 സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കാമെന്ന്, ജെ ഡി എസിന് 2 സീറ്റ് വരെയും മറ്റുള്ളവർക്ക് 1 സീറ്റ്. ഇതാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒരു മധ്യ കർണാടകയിൽ പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. സി വോട്ടറിൻ്റെ എക്സിറ്റ് പോൾ ഫലവും കോൺഗ്രസിന് അനുകൂലമാണ്. പക്ഷേ കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും ഭൂരിപക്ഷം കോൺഗ്രസിന് നൽകുന്നില്ല. ബി ജെ പിക്ക് 88 മുതൽ 98 സീറ്റ് വരെയും കോൺഗ്രസിന് 99 സീറ്റ് മുതൽ 109 സീറ്റ് വരെയും ജെ ഡി എസിന് 21 മുതൽ 26 സീറ്റ് വരെയുമാണ് സി വോട്ടർ ഒരു എക്സിറ്റ് പോൾ പ്രവചനം രേഖപ്പെടുത്തുന്നത്.